ഹലോ ഫ്രണ്ട്സ്, ലിയാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താന്ന് വെച്ചാൽ, വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റി മാങ്ങ കറിയാണ്. ഈ ഒരു കറിക്ക് വേണ്ടി അധികം പുളിയില്ലാത്ത 2 മാങ്ങ നന്നായിട്ട് കഴുകി നീളത്തിൽ കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1/8 ചുവന്നുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. ഇത് കുറച്ച് മധുരം കൂടിയുള്ള കറിയാണ്, അതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചീവിയതും വേണം. ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുമിച്ച് ചേർത്ത് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആദ്യമേ ചേർത്ത് കൊടുത്താൽ ഒത്തിരി അങ്ങ് കരിഞ്ഞ പോലെ ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നത്. ഇതൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണേ. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് മൂത്തു പോകാതെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുടെ കൂടി ആവശ്യമുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാകത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് വേവാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ചതച്ചെടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകമില്ലേ, അതിങ്ങനത്തെ ഒരു കല്ലിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചതച്ച ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. സത്യം പറഞ്ഞ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല എണ്ണ ഗ്രീന്ന് അത്യാവശ്യം മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു കറിയാണിത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു കുഞ്ഞു ടേസ്റ്റി റെസിപ്പിയുമായി കാണാം. ബൈ ബൈ.